ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓപ്പോ ഫൈൻഡ് എൻ ടു ഫ്ലിപ്പിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഒരു ഫുൾ റിവ്യൂ അല്ല, നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഓപ്പോയുടെ ഒരു പുതിയ ഫോൺ തന്നെയാണ് ഓപ്പോ ഫൈൻഡ് എൻ ടു ഫ്ലിപ്പ്. ഈ ഫോണിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫീച്ചറാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് പോലെ തന്നെ, പക്ഷെ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ ഒരു ഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ നമ്മുടെ ഫോണിന് വരുന്നത് 44 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ നമ്മൾ സ്ട്രെയിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന സ്ഥലത്തെ ക്രീസ്, ആ ഒരു ക്രീസ് ലെങ്ത് വളരെയധികം കുറവാണ്. സോ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഫോൾഡ് ചെയ്യുന്ന ഒരു പോർഷൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. അത് വളരെയധികം അടിപൊളിയായിട്ട് തന്നെ അവർ ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായി പറയാവുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ഫോൾഡ്, അതായത് ഈ ഒരു ഫോൺ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ നമുക്കൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. ഒരു വെളിച്ചം പോലും നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ കാണാൻ കഴിയില്ല എന്നതും, അതായത് കറക്റ്റ് ഫോൾഡാണത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കറക്റ്റ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ്, ഒരു ഫോൾഡ് ടൈപ്പാണ് നമുക്ക് ഈ ഒരു ഓപ്പോയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ബെസ്റ്റ് ഫീച്ചറായിട്ട് തന്നെ നമുക്കിതിൽ പറയാൻ കഴിയും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് മെയിൻ ഡിസ്പ്ലേ വരുന്നത് 6.8 ഇഞ്ചിൻ്റെ ഒരു മെയിൻ ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡറി ഡിസ്പ്ലേ, അതായത് നമ്മുടെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഒരു ഡിസ്പ്ലേ, നമുക്ക് ഏകദേശം 3.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് നമുക്ക് പുറകിൽ വരുന്നത്. അതുപോലെ 32 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസ് 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. സ്ലോ മോഷൻ നമുക്ക് 1080 റെസൊല്യൂഷനിൽ 240 FPSലും, അതുപോലെ 720 റെസൊല്യൂഷനിൽ നമുക്ക് 480 FPSലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതിൽ ഒരുപാട്, അതായത് നമ്മുടെ നൈറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്, പ്രോ, പനോറമ, അങ്ങനെ ഒരുപാട് മോഡ്സും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 4300 mAh ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. നമ്മുടെ ഈ ഫോണ് തരുന്നൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിലൂടെ കിട്ടുന്നത്. സോ ഓപ്പോയുടെ ഒരു അടിപൊളി ഫോൺ തന്നെ നമുക്ക് ഇതിനൊരു പറ്റി പറയാം. ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിൽ നമുക്ക് ഫുള്ളി ആക്സസിബിൾ അല്ല, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു മെയിൻ ഡിസ്പ്ലേയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടോട്ടലി ഇതിൽ വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. ഫ്യൂച്ചറിൽ ഇതൊരു നെഗറ്റീവായി പറയുകയല്ല, ബട്ട് ഇപ്പോൾ ഉള്ളതും അടിപൊളി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഫ്രണ്ട്സ്, ഓപ്പോയുടെ ഫൈൻഡ് എൻ ടു ഫ്ലിപ്പിൻ്റെ ഒരു സിമ്പിൾ റിവ്യൂ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ വശങ്ങളിൽ നമുക്ക് പോയിട്ടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇരുന്നു. ഇഷ്ടമായാൽ എന്തായാലും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.